അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വേദഭാഗത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. അന്ന് വരെ നടന്നിട്ടില്ലാത്തവൻ, അന്ന് വരെ തുള്ളിയിട്ടില്ലാത്തവൻ, പ്രൈസ് ഗോഡ്, നടന്നും തുള്ളിയും കൊണ്ട് ദേവാലയത്തിൽ കടന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന് എത്ര നേരം എടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ മിനിറ്റ് കണക്കിന് എഴുതിയിട്ടില്ല, സെക്കൻഡ് എന്ന് എഴുതിയിട്ടില്ല, മണിക്കൂർ എന്ന് എഴുതിയിട്ടില്ല, ദിവസം എന്ന് എഴുതിയിട്ടില്ല, ഒറ്റ പദമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ക്ഷണത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജനിച്ച നാള് മുതൽ നടന്നിട്ടില്ലാത്ത ഒരുവൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവൻ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. പലർക്കും മുടന്ത് വരുന്നത് ചിലപ്പോൾ പോളിയോ ബാധിച്ചിട്ടാകാം, ചിലപ്പോൾ ഏതെങ്കിലും വീഴ്ചയിൽ നിന്നാകാം, ചിലപ്പോൾ ഏതെങ്കിലും വാഹന അപകടങ്ങളിൽ നിന്നാകാം. പ്രൈസ് ഗോഡ്. എന്നാൽ ഇവനൊരു വാഹനാപകടവും ഉണ്ടായില്ല, എങ്ങനും വീണുമില്ല, ഇവന് പോളിയോയും വന്നില്ല, ഇവൻ ജനിച്ചപ്പോൾ തന്നെ ഇവൻ മുടന്തനായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയുസ്സിൽ, ഞാനിപ്പം നടക്കണമെന്ന് തോന്നിയാൽ അങ്ങ് കാലെടുത്ത് വെച്ചാൽ മതി, എനിക്ക് നടക്കാൻ പറ്റും. അവൻ്റെ ആയുസ്സിൽ അവൻ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. പിന്നെ അവൻ എങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നതെന്ന് അവനോട് ചോദിച്ചാൽ അവൻ പറയും, എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും കൈയും കാലോ പിടിക്കും. പ്രൈസ് ഗോഡ്. അവര് ദയവ് തോന്നിയാൽ എന്നെ ചുമന്നുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിക്കും, എന്നെ ചുമന്ന് എത്തിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ കുറെ നാള്, ചെറുപ്പത്തിൽ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു, കൈ ചൂണ്ടിക്കാണിച്ചാൽ മതി, അപ്പനോ അമ്മയോ എന്നെ ചുമന്നുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് വളർന്നു, നടക്കാൻ വയ്യെങ്കിലും എനിക്ക് വെയിറ്റ് വെച്ചു. വെയിറ്റ് വെച്ചപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പിന്നെ എന്നെ ചുമക്കാൻ ഒരാളൊന്നും പോരാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നും രണ്ട് വാക്യങ്ങൾ. പത്രോസും യോഹന്നാനും 9 AM പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. എത്ര പേര് ചുമന്നു? എണ്ണം പറഞ്ഞിട്ടില്ല. ചിലർ, ഒന്നിലധികം പേരുണ്ടായിരുന്നു ഇവനെ ചുമക്കാൻ. എന്തിനാ ഒന്നിലധികം പേര് വന്നത്? ഇവൻ കാല് കാല് വയ്യെങ്കിലും വെയിറ്റ് കൂടുതലാ. പ്രൈസ് ഗോഡ്. ഒരു 10-50 kilo ഒക്കെ ആയിരുന്നു ചിലപ്പോൾ ഒരാൾ ചുമന്നേനെ, ഇവൻ അതിനേക്കാളും വെയിറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നിലധികം പേര് ചേർന്നാണ് ഇവനെ ചുമന്നുകൊണ്ട് വന്ന് സുന്ദരമെന്ന ദേവാലയത്തിൽ, അതിൻ്റെ ഗോപുരത്തിൻ്റെ, ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ ഇരുത്തുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവൻ ഈ പതിവ് എന്ന് ആരംഭിച്ചു? അവിടെ എഴുതിയിരിക്കുന്ന വാക്കിൽ നിന്ന് ചിലർ, ചിലർ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു, അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആലയം തുറക്കുന്നതിന് മുമ്പ് പുള്ളി അവിടെ എത്തും. പോകുന്നതോ ആലയം അടച്ചിട്ടേ പോകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. പക്ഷെ ഇവന് പള്ളിയുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു ലിസ്റ്റ് ഓഫ് ആളുകൾക്ക് ദേവാലയത്തിൽ കയറാൻ അനുവാദമില്ല, അവകാശമില്ല. അക്കൂട്ടത്തിൽ ഒരുവനാണ് മുടന്തൻ. പ്രൈസ് ഗോഡ്. അപ്പം പൊരിയൻ, ചുണങ്ങൻ, പതിമൂക്കൻ എന്നൊക്കെ പറഞ്ഞൊരു പട്ടിയുണ്ട്, വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരിയൊക്കെ വരും. പ്രൈസ് ഗോഡ്. അത് വായിക്കണ്ട. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒരു മുടന്തൻ അവൻ ദേവാലയത്തിനകത്ത് കയറാൻ
അനുവാദമില്ല. പക്ഷേ അവൻ ദിനം പ്രതി അവിടെ ഹാജരാണ്, എല്ലാ ദിവസവും വരും, രാവിലെ വരും, വൈകുന്നേരം പോകും, എല്ലാവരും വരുന്നതിന് മുമ്പ് വരും, എല്ലാവരും വരുന്നതിന് ശേഷമേ പോകത്തുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം ഒരു ഓഫീസിൽ ഏറ്റവും ആദ്യം വരുന്ന ജോലിക്കാരൻ ആരായിരിക്കും? പ്യൂൺ. ഏറ്റവും അവസാനം പോകുന്നത് ആരായിരിക്കും? അതും പ്യൂണാ. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവന് ആ പണി പോലും ഇല്ല. പ്രൈസ് ഗോഡ്. ഇവന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഇന്നിത്തിരി താമസിച്ച് പോയാലോ എന്ന് വിചാരിക്കാനും പറ്റത്തില്ല. കാരണം നമ്മൾ ഇന്നിത്തിരി വയറിലൊക്കെ അടിച്ച് കിടക്കുകയാണ്, ആകപ്പാടെ വിറച്ചുതുള്ളി കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അച്ചായോ എനിക്ക് പനി പിടിച്ചു എന്ന് തലേ ദിവസം വിളിച്ച് ഈ ചുമക്കുന്നവരോട് പറഞ്ഞാൽ അവർ ഹാപ്പി ആവും. അന്ന് പ്രൈസ് ഗോഡ് സമയത്തിന് മുമ്പ് അവരെത്തും. കാരണം എന്തെന്നറിയാമോ? അവന് പനി പിടിച്ചെന്ന് വിചാരിച്ച് അവർ കാഷ് ലീവ് പോലും കൊടുക്കത്തില്ല. കാരണം പനിയില്ലാതെ ഇരിക്കുന്നതിനേക്കാൾ പനി പിടിച്ചിരിക്കുമ്പം കാശ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ എന്ന് പറഞ്ഞാല് ഇവന് ദൈവത്തിൻ്റെ ഇവൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് ഇവന് പോകണ്ട എന്ന് വിചാരിച്ചാലും ഇവനെ കിടക്കയിൽ കിടക്കുന്നവർന്നാണെങ്കിലും ഒരു പൊക്കിയെടുത്ത് ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയും ഇന്ന് കുളിക്കാത്താടാ നല്ലത്, കുളിച്ചാൽ നിനക്ക് കാശ് കുറച്ച് കിട്ടത്തുള്ളൂ, കുളിക്കാതിരുന്നാൽ കുറച്ചുകൂടെ കിട്ടും. പ്രൈസ് ഗോഡ്. ഡ്രസ്സ് മാറിയില്ല എന്ന് പറഞ്ഞാൽ പറയും ഇതാണ് ഏറ്റവും ബെറ്റർ, ഒരു പൊക്കിയെടുക്കും, പൊക്കി കൊണ്ടുപോയി ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്ഥിരം പരിപാടിയാണ്. എന്നാൽ ഒരു ദിവസം കാലത്ത് ആമീൻ ഈ പതിവുകാർ വന്നുവിനെ ചുമന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി. ഈ ചുമപ്പ് എങ്ങനെയാ, ഈ ചുമക്കൽ എങ്ങനെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ പറയാം, കുഞ്ഞായിരുന്നപ്പോൾ ഇവന് ഇഷ്ടമുള്ളടത്ത് ചൂണ്ടിക്കാണിച്ചാൽ മതി എടുത്തുകൊണ്ട് പോകും. സംസാരിക്കാൻ പഠിച്ചപ്പോൾ ചേട്ടന്മാരോടോ അപ്പനോടോ അപ്പൻ്റെ ഉപ്പാപ്പന്മാരോടോ അല്ലെങ്കിൽ അയലോക്കത്തേ ആളിന് ചേട്ടാ ചേട്ടാ ഇനി ഒന്ന് അവിടം വരെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചാൽ വരാ മോനെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകും. ലാസ്റ്റ് പിന്നെ വലുപ്പമൊക്കെ വെച്ച് പ്രായമൊക്കെ വെച്ച് കഴിഞ്ഞപ്പം എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ചോദിച്ചവരോട് കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുപോയത്, എനിക്ക് ഇന്ന് നേരമില്ല, അടുത്ത ആഴ്ച കൊണ്ടുപോകാം. പ്രൈസ് ഗോഡ്. അപ്പം പിന്നെയും ചോദിക്കും, അപ്പം ചായ എനിക്കൊന്ന് അവിടം വരെ കൊണ്ട് എന്നൊന്ന് പോകണമെന്ന് കൊണ്ടുപോകാമോ? അങ്ങനെ പത്ത് പേരോട് ചോദിക്കുമ്പോൾ ചിലർ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. ഈ തൊഴിലെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നതാണ് പറയുന്നത്, ഇവരിങ്ങനെ ഇവനെ പല സ്ഥലത്തും അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇവർക്കൊരാശയം തോന്നി, ഇവനെ കൊണ്ടുപോയി അവന് ഇഷ്ടമുണ്ടെങ്കിലും അവന് ഇഷ്ടമില്ലെങ്കിലും, പ്രൈസ് ഗോഡ്, സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ ഇരുത്തിയാൽ ഒരു തോർത്തുകൂടെ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതല്ലേ ഇതിന് തടയും. പ്രൈസ് ഗോഡ്. അവരാദ്യത്തെ ദിവസം കൊണ്ടുവന്ന് ഇരുത്തി നോക്കി, വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ തോർച്ച് നിറച്ച് കാശാ. മോനെ നീ ഭാഗ്യമുള്ളവനാടാ എന്ന് പറഞ്ഞ് അവനെ എടുത്തുകൊണ്ട് പോയി, പിന്നെ നേരം വിളിക്കാൻ കാത്തിരിക്കുക, അവനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ. ഇത് ദിവസം പ്രതി ഒരു പതിവായി മാറി. ഇനി അവന് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അവനെ തെണ്ടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താതെ ഇവർ വിടത്തില്ല. പ്രൈസ് ഗോഡ്. എനിക്ക് ഒരു ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞാലും ഇവർ കൊടുക്കത്തില്ല, കാരണം അവരുടെ വരുമാനം പോകും. പ്രൈസ് ഗോഡ്. ഇവൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹമില്ലെങ്കിലും ഈ പണിക്ക് പ്രമോഷനും ഇല്ല. പ്രൈസ് ഗോഡ്. കേറിയ ആ പദവിയിൽ റിട്ടയർ ചെയ്യേണ്ട പണിയാ, പ്രമോഷനില്ല, ഇഷ്ടത്തിന് ലീവില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡ്യൂട്ടിക്ക് വന്നേ പറ്റൂ. ഡ്യൂട്ടി ടൈമിനാണെങ്കിൽ യാതൊരു ഇളവുമില്ല. പ്രൈസ് ഗോഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവൻ്റെ ജീവിതം കൊണ്ട് എന്തർത്ഥം? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ സ്വന്തം ഇഷ്ടം പോക്കറ്റിൽ കിടക്കുമ്പോൾ അതിനൊരു വിലയുമില്ലാതെ വല്ലവരുടെയും ഇഷ്ടത്തിന് നമ്മളെ ലാഭമുണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിനൊപ്പം ഇരുന്നു കൊടുക്കേണ്ട ഗതികേട് ജീവിതത്തിൽ വന്നല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഇവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഒരു വിലയുമില്ല.
ഒരു വിലയുമില്ല. രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, നിന്റെ ഇഷ്ടത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് നിന്നെ തള്ളിയിട്ടിട്ടുണ്ടെങ്കിലും അതിന് മാറ്റം വരുത്താൻ, യക്ഷണത്തിൽ മാറ്റം വരുത്താൻ ഒരു മാർഗമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം ചെയ്യാമോ? നിന്റെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിച്ച് നിനക്ക് എഴുന്നേൽക്കണമെങ്കിൽ എഴുന്നേൽക്കാം, നടക്കണമെങ്കിൽ നടക്കാം, ഓടണമെങ്കിൽ നടക്കാം, ഓടാം, തുള്ളിച്ചാടണമെങ്കിൽ തുള്ളിച്ചാടാം, അതുപോലെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ കൈകാലുകളെ ചലിപ്പിക്കുവാൻ അധികാരം തരുന്ന ഒരു യേശുവിന്റെ നാമത്തിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രി വന്നിരിക്കുന്നതെന്ന്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കൈ കെട്ടിയിരിക്കുന്ന, നിന്റെ കാല് കെട്ടിയിരിക്കുന്ന, നിന്റെ ചലനത്തെ നടത്താൻ നിർത്തിയിരിക്കുന്ന അന്ധകാര പൈശാചിക ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ജയമെടുക്കുന്ന ഒരു ദിവസമാകണം. ഇനി നിന്നെ ഇരുത്താൻ സമ്മതിക്കരുത്, നിന്നെ കെട്ടിയിടാൻ സമ്മതിക്കരുത്, തളച്ചിരുത്താൻ സമ്മതിക്കരുത്, നിന്നെ പിടിച്ചു വെക്കാൻ സമ്മതിക്കരുത്. വിശ്വാസത്തോടെ പറ ഇന്ന്, ഇന്ന് എന്റെ കാലും നെരിയാണി ഉറയ്ക്കുന്ന ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ ചില കാലുകൾ ഉറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ചില നെരിയാണികൾ ഉറയ്ക്കട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത സ്വാതന്ത്ര്യം ലഭിക്കത്തക്കവണ്ണം ഇടമല കതുറ ജമന രഗതക ചന്ദ്ര ഗൗഡ ശബ്ദ ഗൗഡ ചില നെരിയാണികൾ ഉറയ്ക്കണം, ഇന്ന് രാത്രി ഉറയ്ക്കണം. ഇനി നിന്നെ ചുമന്നുകൊണ്ട് നടക്കാൻ അനുവദിക്കല്ലേ. നിന്നെ ആരും ചുമക്കണ്ട, പ്രൈസ് ഗോഡ്. വല്ലവരും ചുമക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിന്നെ കൊണ്ട് മുതലെടുക്കാനാ, നിന്നെ നന്നാക്കാനല്ല, നിന്നെ ഉയർത്താനല്ല, നിന്നെ നന്നാക്കാനും നിന്നെ നിനക്ക് പച്ച പിടിക്കാനുമല്ല, നിന്നെ കൊണ്ട് ലാഭമുള്ളിടത്തോളം കാലം ചുമക്കും. ലാഭമില്ലെന്ന് എന്ന് തോന്നുന്നു അന്ന് താഴെയിടും. ഞാൻ ദൈവാത്മാവിൽ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, ലാഭമുണ്ടെന്ന് തോന്നുന്നിടത്തോളം കാലമേ നിന്നെ ചുമക്കത്തുള്ളൂ എന്ന്, നിന്നെ കൊണ്ട് ലാഭം തീരുന്നോ അന്ന് താഴെയിടും. പക്ഷെ അത് സംഭവിക്കരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയാ ഉറവല ഹദുനാ ജബന ഡിപ്പെൻഡൻസി, ഡിപ്പെൻഡൻസി അടിമത്തം മാറ്റി മാറ്റിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട പൈശാചിക ശക്തികളെ ചില ഭാവനകളിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ആ ദിവസം, ഏത് ദിവസം? യോഹന്നാനും പത്രോസും ദേവാലയത്തിലേക്ക് ചെന്ന ദിവസം. പ്രൈസ് ഗോഡ്. ആ ദിവസം രാവിലെ ഇവനെ കൊണ്ടുവന്ന് ഇരുത്തിയച്ചും, കുട്ടാ ഇവിടെ ഇരുന്നോട്ടോ, വൈകുന്നേരം വരാം എന്നും പറഞ്ഞു പോയവർ വൈകുന്നേരം വന്നപ്പം അവനവിടെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അതുപോലെ നിന്നെ ഇരുത്തിയച്ചും പോയവൻ മടങ്ങി വരുമ്പോൾ നീ അവിടെ ഉണ്ടാകരുത്, നീ അവിടെ ഉണ്ടാകരുത്. എൻ്റെ ദൈവവിനെ സഹായിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്തോത്രം പറ. നിന്നെ ഇരുത്തിയിരിക്കുകയാണ്, നിന്നെ ഇരുത്തിയിട്ട് പോയിരിക്കുകയാണ്. ഇനി നിന്നെ ഇരുത്താൻ സമ്മതിക്കരുത്. ഇന്ന് ഇരുത്തൽ അവസാനിപ്പിക്കണം. അംബ രൗഡ ദഗന രഗതക ജലതല ഹത്തല ഗൗഡ ശകര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇരുത്തുമെന്നും കിടത്തുമെന്നും പറഞ്ഞ് പോരാടിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന, ആരോഗ്യത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന, സമ്പത്തിനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന, സ്ഥാനമാനങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന, ഉയർച്ചയോട് പോരാടിക്കൊണ്ടിരിക്കുന്ന, പ്രമോഷനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന, യാത്രകളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന, വിവാഹങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന സകല പോരാട്ടങ്ങളെ ഐ റെബ്യൂക്ക് ഇൻ ദി നെയിം ഓഫ് ജീസസ്, ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഇന്ന് രാത്രി ഈ പറഞ്ഞ പോലത്തെ പ്രശ്നമുള്ള വല്ലവരോട് ഇരിപ്പുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ശത്രു നിന്നെ ഇരുത്തിയച്ചും പോയേക്കുക. അവൻ പ്രൈസ് ഗോഡ് ഇന്ന് 8:30 കഴിഞ്ഞ് അവൻ വന്ന് നോക്കിയാൽ നീ ഇരിക്കുന്നിടത്ത് കാണരുത്, നിന്നെ ഇരുത്തിയോടത്ത് ഇനി കാണരുത്, നിന്നെ ഇരുത്തിയോടത്ത് ഇനി കാണരുത്. ശത്രു ഇരുത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്, നിന്നെ കൊണ്ട് ലാഭമുണ്ടാക്കുന്നവൻ ഇരുത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്, നിന്നെ കഷ്ടപ്പെടുത്തുന്നവൻ ഇരുത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്, നിനക്ക് വില പറഞ്ഞവൻ ഇരുത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ രാത്രി കൊണ്ട് അവസാനിക്കണം, ഈ രാത്രി കൊണ്ട് അവസാനിക്കണമെന്ന് പറ്റുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ.
പ്രൈസ് ഗോഡ്. നടക്കുമോ? നടക്കുമെന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട്? എന്തുറപ്പാ? ഇന്ന് രാത്രി കൊണ്ട് ഈ ഇരിപ്പ് മാറും, ഈ ഇരിപ്പ് അവസാനിക്കും. ഞാൻ ഇന്ന് വരെ നടന്നിട്ടില്ല, ഞാൻ നടക്കാൻ പോകുകയാണ്. ഞാൻ ഇന്ന് വരെ തുള്ളിച്ചാടിയിട്ടില്ല, ഞാൻ തുള്ളിച്ചാടാൻ പോകുകയാണ്. ഞാൻ ഇന്ന് വരെ കടക്കാത്ത വാതിലിൽ കൂടെ അകത്ത് കടക്കാൻ പോകുകയാണ്. വായിച്ചാ വാക്കുന്നത് വായിച്ച ക്ഷണത്തിൽ 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 അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ അന്ന് വരെ കയറാത്ത വാതിൽ കടന്നു. ഇന്ന് രാത്രി പ്രൈസ് ദൈവം അനുവദിക്കുകയാണെങ്കിൽ നീ ഇന്ന് വരെ കയറാത്ത, നീ ഇന്ന് വരെ കടന്നിട്ടില്ലാത്ത ഒരു വാതിൽ കടക്കണം. യെസ്, ഇന്ന് വരെ കടന്നിട്ടില്ലാത്തൊരു വാതിൽ നീ കടക്കണം. നിന്റെ തലമുറ കടക്കണം, നിന്റെ വീട്ടിലുള്ളവർ കടക്കണം, നിന്റെ പ്രിയപ്പെട്ടവർ കടക്കണം. നിന്റെ അകത്ത് കയറ്റത്തില്ലെന്ന് പറഞ്ഞ് പ്രമാണം എഴുതി വച്ചാലും യെസ് ആമേൻ. ചേട്ടാ ബാക്കിയുള്ളവരുടെ ഇവൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അപ്പം കൊണ്ടുപോയിട്ടുണ്ട്, ഇവൻ ചൂണ്ടിക്കാണിച്ചപ്പം പി പി മേടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്, ബലൂൺ മേടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്, കപ്പലിൻ്റെ മിഠായി മേടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്, പുട്ടുംകടലെന്ന് ഞാൻ ചായക്കട വരെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ പ്രൈസ് ഗോഡ്, പാർക്കിൽ കൊണ്ടുപോയിട്ടുണ്ട്, ബീച്ചിൽ കൊണ്ടുപോയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ ഈ വാതിൽ കടക്കാൻ നിനക്ക് അവകാശമില്ല. നീ പറ ചൂണ്ടിക്കാണിച്ചാലും നിന്നെ കടത്തണമെന്ന് ആരെങ്കിലും വിചാരിച്ചാലും നിനക്ക് അവകാശമില്ല. കാരണം പ്രമാണം നിനക്കെതിരായി എഴുതി വച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രമാണം, നിനക്ക് അകത്ത് കയറാൻ നിന്നെ തടുക്കുന്ന രേഖകൾ എഴുതി വച്ചിരിക്കുന്നതിനെ നിർവീര്യമാക്കുവാൻ, നള്ളിഫൈ ചെയ്യാൻ, നള്ളൻ വോയിഡെന്ന് പ്രഖ്യാപിക്കാൻ നിനക്ക് പോകേണ്ട ചില വാതിലുകൾ നിനക്ക് കടക്കാൻ വയ്യാത്ത വണ്ണം നിനക്കെതിരായി രേഖകൾ എഴുതി വച്ചാലും പ്രമാണങ്ങൾ എഴുതി വച്ചാലും ആ പ്രമാണത്തിന്റെ ശക്തിയെ കെടുത്തിക്കൊണ്ട് നിന്റെ സ്വഭാവം മാറ്റി, നിന്റെ അവസ്ഥ മാറ്റി. നിന്നെ അകത്തേക്ക് കയറ്റുന്ന, വാതിലിനകത്തേക്ക് കയറ്റുന്ന ഒരു ദൈവിക സന്ദർശനത്തിന്റെ ദിവസമാണ് ഈ മെയ് മാസം 3-ാം തീയതി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം പറ. യെസ്, മോശയുടെ ന്യായപ്രമാണത്തിൽ വായിക്കുമ്പോൾ കിട്ടുകാർക്കെന്തൊരു പറയാമോ? അത് കയറാൻ പാടില്ലെന്ന് എഴുതി വെച്ചിരുന്നു. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ മോശ എഴുതി വച്ചിരിക്കുകയാണ്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. പുരോഹിതനായ മതി. പ്രൈസ് ഗോഡ്. ഒരു പട്ടിക പറഞ്ഞു, അതിനകത്ത് ഇവനുണ്ടോ? ഇവനുണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. കുരുടൻ, മുടന്തൻ. മുടന്തൻ, ഗർഭം മുതൽ ഇവൻ മുടന്തനാ. അപ്പൊ ഇവന്, ഇവൻ ആഗ്രഹിച്ചാലും ഇവനെ വല്ലവരും കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ പോലും കൊണ്ടുപോകാൻ സാധിക്കാതെ വണ്ണം, ഇവന് കടക്കാതെ വണ്ണം, ഇവന് വിരോധമായി ഒരു പ്രമാണം എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷേ പ്രൈസ് ഗോഡ്, ഇവൻ്റെ നെരിയാണി ഉറച്ചാൽ, ഇവൻ്റെ കാലുറച്ചാൽ, ഇവൻ്റെ കാലും നെരിയാണിയും ഉറച്ചാൽ ആ ക്ഷണത്തിൽ ഇവനെതിരായി ഏത് വാതിൽ കൂടെ കയറരുതെന്ന് പ്രമാണം എഴുതിയിട്ടുണ്ടോ അതിൽ കൂടെ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് കടക്കുമെന്ന് എഴുതിയിരിക്കുന്ന വചനം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു സ്തോത്രം പറഞ്ഞേ. എന്നാ നീ കടക്കാൻ പോവുകയാണ്, നീ കടക്കാൻ പോവുകയാണ്, നീ കടക്കാൻ പോവുകയാണ്. നിന്റെ കടത്തത്തില്ലെന്ന് പറഞ്ഞ് വിരോധമായി പ്രമാണങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ചില പ്രദേശങ്ങളിലേക്ക്, ചില സ്ഥലങ്ങളിലേക്ക്, ചില വീടുകളിലേക്ക്, ചില പട്ടണങ്ങളിലേക്ക് വാതിലിൽ കടന്ന് നീ കടക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. യെസ്, യു ആർ ഗോയിങ് ടു എൻറ്റർ, യു ആർ ഗോയിങ് ടു എൻറ്റർ.
enter. You are going to enter. ദൈവാത്മാവിനെ വ്യക്തമായി കാണിക്കുന്നു, നിനക്ക് കടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ചില വാതിലുകൾ ഇതാ തുറന്നു തരികയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? സൈന്യ യുദ്ധവീരനുമായ യഹോവ തന്നെ. നീ കർത്താവിന്റെ കൂടെ അങ്ങോട്ട് ചെല്ല്, വാതിലൊക്കെ തന്നെ തുറക്കാൻ പോവുക. ഈ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി ഒത്തിരി ശ്രമിച്ചിട്ടും അടഞ്ഞു കിടന്ന ചില വാതിലുകൾ എന്റെ ദൈവം വ്യക്തമായി പറയുന്നു, നിന്റെ മുമ്പിൽ തുറക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി. ആമേൻ, ഹല്ലേലൂയ. വെളിപ്പെടുന്ന ദിവസങ്ങളാണ് മുമ്പിലുള്ളത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിന്റെ 45 അധ്യായത്തിൽ കോരെശിനോട് കർത്താവ് കൊടുത്ത വാഗ്ദത്തം ഇന്ന് രാത്രി എത്ര പേർ ക്ലെയിം ചെയ്യും? കോരെശിന് കൊടുത്ത വാഗ്ദത്തം എത്ര പേർ ക്ലെയിം ചെയ്യും? വായിച്ചു കേട്ടെ, 45 അധ്യായം. യഹോവ തന്റെ അഭിഷിക്തനായ കോരെശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, ചുമ്മാതല്ല വലങ്കൈ പിടിച്ചേക്കുന്നത്. സങ്കീർത്തനകാരൻ പറയുന്നു, നീ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഇന്ന് രാത്രി ദൈവാത്മ വ്യക്തമായി സംസാരിക്കുന്നു, നിന്റെ വലങ്കൈക്ക് അവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവന്റെ ആലോചനയാൽ, ദിവ്യമായ ആലോചനയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മഹത്വത്തിലേക്ക് നിന്നെ കൈക്കൊള്ളുന്ന ആലോചനയാൽ നിന്നെ നടത്താനാണ് പിടിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വരാം. ഒരു ഞാനൊന്ന് നിങ്ങളുടെ മനസ്സിൽ കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഇവിടെ നിന്നാലും മതി. ഇവിടെ എവിടെ നിന്നെങ്കിലും ഒരാൾ വിടവാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ശാദന വലിയൊരു ആഗ്രഹം ഈ സ്പീക്കറിൻ്റെ അടുത്ത് ആ സ്പീക്കറിലോട്ട് പോകണം. പക്ഷെ ഇവിടെ ഒരു വാതിൽ അടച്ചിട്ടേക്കുക. ഇത് അടച്ചിരിക്കുന്നിടത്തോളം കാലം ശാദന് അങ്ങോട്ട് പോകാൻ അവകാശമില്ല. പ്രമാണം എഴുതിയേക്കുന്ന എന്നാന്നറിയാമോ? ഞാൻ തമാശക്ക് പറയുകയല്ല, മനസ്സിലാകാൻ പറയുകയാണ്. നീല ഷർട്ട് ഇട്ട ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, മുടന്തന് പറ്റത്തില്ല, കുരുടന് പറ്റത്തില്ല, അംഗഹീനന് പറ്റത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്ത് കർത്താവ് എന്ത് ചെയ്തറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സഖര്യാ പ്രവചനം. യോശുവ മുഷിഞ്ഞ വസ്ത്രം ഒന്ന് പെട്ടെന്ന് എടുത്തേ. മൂന്നാമധ്യായം. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ, യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു. മഹാപുരോഹിതനായ യോശുവ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു, അവന്റെ വലത്തുഭാഗത്ത് സാത്താൻ നിൽക്കുന്നു. നന്നാക്കാനല്ല, കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക, നശിപ്പിക്കാൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിന്റെ കുറ്റവും പറഞ്ഞ് നിന്നെ നശിപ്പിക്കാൻ വലത്തുഭാഗത്തല്ല ചുറ്റും നിൽപ്പുണ്ടാവും. 21 നൂറ്റാണ്ടിൽ പണ്ട് വലത്തുഭാഗത്തേ ഉണ്ടായുള്ളൂ, ഇപ്പൊ ചുറ്റും നിൽക്കുക, തലേലും കയറിയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവനവിടെ നിക്കത്തേ ഉള്ളൂ, നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഉട്ടവില്ല ഹതുര ജമന രഗതക രന്തല നന്ദര ഹൃത്ത കൗട ശൗട ജഗരഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി എന്തൊക്കെ സംഭവിച്ചാലും ദൈവം എന്നെ കൊണ്ടുപോകുന്ന ഉറപ്പോട് സ്തോത്രം പറ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നീലക്ഷത്ര കയറ്റത്തില്ല. ആ വായിച്ച്, യഹോവ സാത്താനോട്, സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നിട്ട്? എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അടുത്തത്, അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. എന്നിട്ട്? പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. നിന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഉത്സവ വസ്ത്രം എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? ചിന്തിച്ചു നോക്കി, ഉത്സവ വസ്ത്രം എങ്ങനെ കിട്ടി? ദൈവം കൊടുത്തെന്ന് നിങ്ങൾ പറയുമായിരിക്കും. ദൈവം എന്തുകൊണ്ട് കൊടുത്തു?
ഈ പുള്ളി കുറ്റം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും യോശുവ ആ ഉടുപ്പിട്ട് വന്നേനെ. പക്ഷെ ഈ പുള്ളി എന്നിട്ട് പറഞ്ഞു ഇവന്റെ വസ്ത്രം മുഷിഞ്ഞതാണ്, ഇവൻ ഇങ്ങോട്ട് കയറാൻ യോഗ്യതയില്ല. കർത്താവ് എന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹീമാട്ടിയിൽ നിന്ന് മേടിച്ച ഉടുപ്പ് അങ്ങ് മാറ്റിയിട്ട് സ്വർഗത്തിൽ നിന്ന് ഉടുപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. നിന്നെ കുറ്റം വിധിക്കുമ്പോൾ, നിന്നെ കുറ്റം പറയുമ്പോൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇന്ന് രാത്രി മനസ്സിലാക്ക്, നിന്നെ കുറ്റം പറഞ്ഞത് നിന്നെ നന്നാക്കാനല്ല, എങ്കിലും ദൈവം അത് ഏറ്റെടുത്ത് നിന്നെ നന്നാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ചിലരെ നന്നാക്കാൻ പോകുക, എന്റെ ദൈവം ചിലരെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പോകുകയാണ്, നിന്റെ മുഷിച്ച വസ്ത്രം മാറ്റാൻ പോകുകയാണ്. എന്റെ മാറ്റുമെന്ന് ഉറപ്പോടെ ഒരു സ്തോത്രം പറഞ്ഞു നോക്കിയേ. കർത്താവ് വന്നിട്ട് ഇപ്പൊ നീല ഉടുപ്പിട്ട് കയറാൻ വയ്യ എന്ന് പറഞ്ഞ ദൂതനെ വിളിച്ചിട്ട് നല്ല ഒന്നാന്തരം പ്രൈസ്, ഇതെവിടെ നിന്ന് മേടിച്ചാ? ഇതിനേക്കാളും നല്ല, ഇത് ലൂയിസ് ഫില്ലിപ്പിയാണ് അല്ലേ, ഇതിനേക്കാളും നല്ല സ്വർഗീയമായ ഒരു വസ്ത്രം അങ്ങ് ധരിപ്പിക്കും. ഇത് ധരിപ്പിച്ചിട്ടെന്നറിയാമോ, വലം കൈക്ക് അങ്ങോട്ട്, ആ കൈ കാണിച്ച് വലം കൈക്ക് അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് നീ വരാൻ പറയും. പ്രൈസ് ഗോഡ്. ഇങ്ങനെ കടക്കാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ കൂടെ കടത്തി ആമേൻ ഹല്ലേലൂയ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ. നിന്റെ വലം കൈക്ക് അവൻ പിടിക്കട്ടെ, നിന്റെ വലം കൈക്ക് അവൻ പിടിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ വലം കൈക്ക് അവൻ പിടിക്കട്ടെ. നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലേക്ക്, കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക്, കടന്നു ചെല്ലാൻ കഴിയാത്ത രാജ്യങ്ങളിലേക്ക്, കടന്നു ചെല്ലാൻ കഴിയാത്ത വീടുകളിലേക്ക്, കടന്നു ചെല്ലാൻ കഴിയാത്ത പറമ്പുകളിലേക്ക്, കടന്നു ചെല്ലാൻ കഴിയാത്ത ഓഫീസുകളിലേക്ക്, കടന്നു ചെല്ലാൻ കഴിയാത്ത ഷോപ്പുകളിലേക്ക്, യെസ്, എന്റെ യേശുവിനെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകുമെന്ന്. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ വാമേ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സത്യമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഒരു സ്തോത്രം പറ. എന്ത് ചെയ്യണം? നമ്മളെന്തോ ചെയ്യണം? മുഷിഞ്ഞ വസ്ത്രത്തെ കുറ്റം പറയണോ? അതുള്ളത് കൊണ്ടല്ലേ മാറ്റി കിട്ടിയത്? പിശാജ് ചുറ്റും നിന്ന് കുറ്റം പറഞ്ഞതിന് അവനെ കുറ്റം പറയണോ? അവൻ കുറ്റം പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ നന്നായേ? ഇന്ന് രാത്രി ആരെങ്കിലുമൊക്കെ എന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആമൻ, എന്നെ വേദനിപ്പിക്കാനും എന്നെ തകർക്കാനുമാണെന്ന് അവൻ വിചാരിക്കും. പക്ഷേ അതെനിക്ക് ഗുണമായി തീരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ വന്നിട്ടുണ്ട്? നിന്നെ കുറ്റം പറഞ്ഞ് തള്ളിക്കളഞ്ഞിടുമ്പോൾ യേശുവെന്നും നിന്റെ കൂടെ, നിന്നെ കുറ്റം പറഞ്ഞ് തള്ളിക്കളഞ്ഞിടുമ്പോ പിന്മാറിപ്പോയിടല്ലേ, മുന്നോട്ട് പോവുക യേശുവെന്നും നിന്റെ കൂടെ, അന്ധകാരത്തിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുക അല്ലയോ ഈ ശോധന. നിന്നെ പകർത്തുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുക അല്ലയോ ഈ ശോധന. നിന്നെ പകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുക അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാത്രി ദൈവത്തിന് സ്തോത്രം. ആരും തള്ളിക്കളഞ്ഞാലും ആരും നിന്നെ മാനിച്ചില്ലെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാമോ? പുറകോട്ട് പോവല്ലേ, പുറകോട്ട് പോവല്ലേ. നിന്നെ വലം കൈക്ക് പിടിക്കാൻ ഒരുവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്താൽ ഇന്ന് എത്ര പേർ അത് കാണുന്നു? എന്നെ വലം കൈക്ക് പിടിച്ച്
പോകണ്ടാത്ത സ്ഥലത്തേക്ക്, എനിക്ക് പോകാൻ കഴിയാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരുവൻ എന്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ട് സ്തോത്രം പറ. ആമേൻ. ചുമ്മാതല്ല കോരശിനോട് പറഞ്ഞത്, കോരശിന്റെ വലങ്കിക്ക് പിടിച്ച് എന്തിനാണെന്നറിയാമോ? 45 അധ്യായം ഒന്നുകൂടെ വായിച്ച്. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാത്രി ഒരൊറ്റ കാര്യം ഉറപ്പിച്ചാൽ മതി, നീ അഭിഷിക്തനാണോ? നീ അഭിഷിക്തനാണോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പൈതലാണ്, അഭിഷിക്തനാണ് ഞാൻ, അഭിഷിക്തയാണ് ഞാൻ എന്ന് ഉറപ്പുള്ളവർ കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ എന്റെ മാർഗം കണ്ടോണം. വായിച്ചു. അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്. ആമേൻ. എന്തിനാ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്ന അറിയാമോ? നിന്നെ വലങ്കൈക്ക് പിടിച്ചുകൊണ്ട് അങ്ങ് പോയി നിർത്തണ്ടടത്ത് നിർത്തി കഴിയുമ്പോൾ നീ ജാതികളെ കീഴടക്കും. നിനക്കെതിരായി നിൽക്കുന്ന ജാതികളെ നീ കീഴടക്കും. ഇന്ന് നിന്റെ ചുറ്റും നിന്നുകൊണ്ട് നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ദുഷ്ടശക്തികളെ നീ കീഴടക്കും. ദൈവം നിന്റെ കരങ്ങൾക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട്, നിന്റെ കരങ്ങളിൽ കർത്താവ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഞാൻ കീഴടക്കുമെന്ന് ഉറപ്പോടെ ഒരു സ്തോത്രം പറ. യെസ്, ദൈവാത്മാവിൽ ഞാനത് കാണുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ചില ശത്രുക്കളെ, ജാതികളെ നീ കീഴടക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി പറയുന്നു, ശക്തമായി പറയുന്നു. യെസ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്. ഞാൻ ഈ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുക എന്ന് പറയുമ്പം മനസ്സിലാകാൻ നമുക്ക് ഇച്ചിരി ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി രാജാക്കന്മാരുടെ അരക്കച്ചകൾ ഉപയോഗിച്ചിരുന്നത് എന്തിനാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് മാറി നമ്മൾ സന്തോഷിക്കാൻ സാധിക്കും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പഴയകാലത്ത് രാജാക്കന്മാർ വാൾ കെട്ടിയിരിക്കുന്നത് അരക്കച്ചയിലാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ആ ബെൽറ്റ്, ആ അരക്കച്ച അഴിച്ച് മാറ്റിയാൽ അതിൻ്റെ കൂടെ എന്തും പോരും, വാളും പോരും. ഇന്ന് രാത്രി മനസ്സിലാക്കണം, നിന്റെ ശത്രുവിനെ നിരായുധനാക്കി നിന്റെ മുമ്പിൽ നിർത്തും. ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണെന്ന് വിചാരിച്ച് സ്തോത്രം ചെയ്യുക. നിന്റെ ശത്രുവിനെ അവൻ്റെ ആയുധം അഴിച്ചു മാറ്റി നിന്നെ നിന്റെ മുമ്പിൽ നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറയാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, കോരശിന് വേണ്ടി ചെയ്ത പ്രവൃത്തി നിന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. പ്രൈസ് ഗോഡ്. വായിച്ച അടുത്തത്, കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടത്. എന്തിനാ കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന്? പ്രൈസ് ഗോഡ്. രാത്രി മനസ്സിലാക്കണം, നിന്റെ വലങ്കൈക്ക് അവൻ പിടിച്ച് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പം. ആമേൻ. സങ്കീർത്തനത്തിലെ വാക്യൊന്ന് വായിച്ച വാതിലുകളെ പെട്ടെന്ന് വായിക്കാമോ? ആ 124 സങ്കീർത്തനം വായിച്ചേ. 7 മുതലുള്ള വാക്യം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പ്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് ആർ, മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ, യുദ്ധവീരനായ യഹോവ തന്നെ. ഈ ദൈവം, ഈ യഹോവ, ഈ യേശു നിന്റെ വലം കൈക്ക് പിടിച്ചാൽ അവൻ ചെല്ലുമ്പോൾ വാതിലുകൾ തന്നെ തുറക്കും നിനക്ക് വേണ്ടി. അവൻ ഇന്ന് വരെ തുറന്നിട്ടില്ലാത്ത വാതിലുകൾ നീ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്ന കൂട്ടത്തിൽ ഞാനും അങ്ങ് കയറും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും കയറും. എന്താ രൗഡ രഘന ദലകല ഹത്തല ചൗഡ. ആമേൻ, ഹല്ലേലൂയ. ഇനി ഈ വാതിലിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കണം. ഒന്നുകൂടെ പറഞ്ഞ്, രാജാക്കന്മാരുടെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പിന്നെ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പ്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, മഹത്വത്തിന്റെ രാജാവിന് പ്രവേശിക്കാൻ വേണ്ടി വാതിലെ തുറക്കുന്നല്ല, പണ്ടേയുള്ള തുറക്കാതെ കിടക്കുന്ന കഥകളെ പൊങ്ങി അങ്ങ് മാറിക്കോളാൻ.
തുറക്കാൻ നേരമില്ലെന്ന് അങ്ങനെ തന്നെ അങ്ങ് മാറിക്കോളാൻ. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ വഴി തുറക്കുന്ന ദൈവം, വാതിൽ തുറക്കുന്ന ദൈവം, പ്രത്യേക വിധത്തിൽ അത് തുറക്കാനല്ല, അത് എടുത്തു മാറ്റാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. പണ്ടേയുള്ള കഥകളെ ഉയർത്തിരിപ്പീൻ. ഹല്ലേലൂയാ. കർത്താവ് നിന്റെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പളേ, നിന്റെ മുമ്പിൽ തുറക്കാത്ത വാതിൽ അന്നേരം വാശി പിടിച്ച് നിന്നാൽ ദൂതന്മാര് മുമ്പേ പോയിട്ട് തോണ്ടിയെടുത്ത് ദൂരെ കളയും. ഉയർത്തി പൊക്കിയെടുത്തിട്ട് കട്ടളക്കാൽ വിഹം പൊക്കിയെടുത്തിട്ട് ശിംശോനെ പൂട്ടിയിട്ട പട്ടണത്തിൽ, ബന്ധിച്ചിട്ട പട്ടണത്തിൽ, അടച്ചു വച്ച പട്ടണത്തിൽ പകല് രാ നേരം വെളുത്തിട്ട് ഇവനെ പിടിക്കാമെന്ന് പറഞ്ഞ് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ കാവലിരിക്കുമ്പോൾ പാതിരായിക്ക് ശിംശോന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് അവർ പൂട്ടി ബന്ധിച്ച് താഴിട്ട് പൂട്ടി താക്കോലും കൊണ്ടുപോയ അവൻ ഹെവി ആയിട്ടുള്ള പട്ടണത്തിന്റെ ഗേറ്റ് അതിന്റെ അന്താരത്തോടും അതിന്റെ കട്ടളയോടും കൂടെ പറിച്ചു പൊക്കിയെടുത്ത് മലയുടെ മെണ്ടെ കൊണ്ടേ വെച്ചു. ഇന്ന് രാത്രി നിനക്കെതിരായി നിൽക്കുന്ന ചില കഥകൾ പൊക്കിയെടുത്ത് അത് മലയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു ദൈവകരം ശക്തിയോടെ വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം പറഞ്ഞ ആരാധിക്കേ. അല്ലേ, ശിംശോന്റെ അങ്ങനെയല്ലായിരുന്നു. ഒന്ന് നോക്കി വായിച്ചു. 16-ാം അധ്യായം 3-ാം വാക്യം. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു, പട്ടണവാതിലിന്റെ കതകും കട്ടിളക്കാൽ രണ്ടും ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. എന്തൊരു ശക്തിയല്ലേ. പട്ടണവാതിൽ, ഈ യജകളുടെ വാതിൽ ഇത്രയുണ്ട്. ഇത് പട്ടണത്തിന്റെ വാതിലാ, സിറ്റി ഗേറ്റാ. അതെന്ത് ചെയ്തു അവൻ പട്ടണവാതിൽ വായിച്ചു. പട്ടണവാതിലിന്റെ കതകും, പട്ടണവാതിലിന്റെ കതകും കട്ടിളക്കാൽ രണ്ടും ഓടാമ്പലോടുകൂടി പറിച്ചെടുത്തു. ഇത് തുറക്കാനൊന്നും നിന്നില്ല, ചുമ്മാ പൊക്കിയെടുത്തെന്ന്. ഇന്ന് രാത്രി തുറക്കാതെ നിന്നെ കടത്തുന്ന ഒരു ദൈവമുണ്ട്. നീ വിചാരിക്കും താഴെ തുറന്നിട്ട് വേണമെന്ന്, നീ വിചാരിക്കും ഓടാമല് തുറന്നിട്ട് വേണമെന്ന്, നീ വിചാരിക്കും കതക് തുറന്നിട്ട് വേണമെന്ന്. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ കതകും ഓടാമ്പലും കട്ടളക്കാലോടുകൂടെ പറിച്ചെടുത്ത് ഹെബ്രോനെതിരെയുള്ള മലയിൽ കൊണ്ടുപോയി വച്ച ആ ശക്തി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യ. ദൈവകരം എനിക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യ. ഹല്ലേലൂയാ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ചില തടസ്സങ്ങൾ ഏതെല്ലാം വിഷയത്തിലെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലൊരു പട്ടികത ഏൽമാവ് കുറച്ചു മുമ്പ് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയാ, ചില പ്രൊമോഷൻ്റെ വിഷയത്തിൽ അടഞ്ഞു കിടക്കുന്ന തടസ്സങ്ങൾ. രണ്ടാമത് പറഞ്ഞത്, പ്രൈസ്, യാത്രയുടെ വിഷയത്തിൽ. മൂന്നാമത് പറഞ്ഞത്, ജോലിയുടെ വിഷയത്തിൽ. നാലാമത് പറഞ്ഞത്, വിവാഹത്തിൻ്റെ വിഷയത്തിൽ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയാ. ആമേൻ. ഇന്ന് രാത്രി നിന്റെ ഇതുപോലെയുള്ള ചില വിഷയങ്ങൾക്ക് അക്കരെ കടത്തത്തില്ലെന്ന് പറഞ്ഞ് അടച്ച് ഓടാമ്പലിട്ട് താഴും പൂട്ടി സ്ഥലം വിട്ടവൻ തിരിച്ചു വരുമ്പം നിന്നെ ഇരുത്തിയോടത്ത് കാണരുത്, നിന്നെ അടച്ചിട്ടോടത്ത് കാണരുത്. നീ വെളിയിൽ കടക്കത്തക്കവണം ഇന്ന് രാത്രി തന്നെ ചില ഓടാമ്പലുകളോടി, ചില വാതിലുകൾ അതിൻ്റെ കട്ടിളക്കാലുകളോടുകൂടി പൊക്കി പറിച്ചെടുത്ത് മലമുകളിൽ കൊണ്ടുപോയി വയ്ക്കുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എൻ്റെ കഷ്ടം അറിയുന്ന, എൻ്റെ വേദന അറിയുന്ന, എൻ്റെ നഷ്ടം അറിയുന്ന, എൻ്റെ ദുഃഖം അറിയുന്ന, എൻ്റെ ഉള്ളം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. അതെ, എൻ്റെ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഈ കർത്താവാണ് കോരശിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. വായിച്ചേ 45-ാം അധ്യായം. അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. കരക്കച്ചകൾ അഴിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇനി പത്രോസ് എന്നാ ചെയ്തെന്ന് നോക്കിയേ. 3-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ. അവൻ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി.
അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കോരശിന്റെ വലങ്കൈക്ക് പിടിച്ചവൻ ഇന്ന് രാത്രി എന്റെ വലങ്കൈക്ക് പിടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ, എന്തിനാണെന്നറിയാമോ? നിന്നെ എഴുന്നേൽപ്പിക്കാൻ, ഇന്ന് രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കാൻ, നിന്നെ ഇരിക്കുന്ന ഇരുത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ, നിന്നെ ഇരുത്തിയിട്ടടുത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ, നിന്നെ കിടത്തിയിട്ടടുത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ, നിന്നെ കാമൻ അന്വേഷിച്ച് വരുന്നവൻ അവിടെ നിന്നെ കാണാതിരിക്കാൻ, നിന്നെ രാവിലെ ഇരുത്തിയിട്ട് പോയ ശത്രു തിരിച്ചു വരുമ്പോൾ അവൻ ഇരുത്തിയ സ്ഥലത്ത് നിന്നെ കാണരുത്. ഇന്ന് രാത്രി ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? കൈയുണ്ടെങ്കിൽ കൈയടിച്ച് ആരാധിക്കും, കൈയുണ്ടെങ്കിൽ കേട്ടോ. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ ഫിസിക്കുകയാണെങ്കിലേ നിന്റെ വിഷയമാ പൊട്ടാൻ പോകുന്നത്, നിന്റെ ബന്ധനമാ അഴിയാൻ പോകുന്നത്, നിന്റെ നെരിയാണിയാ ഉറക്കാൻ പോകുന്നത്, നിന്റെ കാല ഉറക്കാൻ പോകുന്നത്. അങ്ങനെ ദാമയത്ത് ഉറച്ച് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് ആമേൻ നിനക്ക് മുമ്പാകെ അടച്ചു കിടന്ന പ്രമാണങ്ങളെ തകർത്തുകൊണ്ട് അകത്തു കയറി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവസരങ്ങൾ ഒരുക്കുന്നു, അവസരങ്ങൾ ഒരുക്കുന്നു. എന്റെ ദൈവം ഒരുക്കുന്നു, വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഏറ്റുപറ. My God is preparing. ഉദര ഹദുര ജമന രകതക രകതക ശത്തുല ജൗഡ രക്തം ജയം. ഹല്ലേലൂയാ. ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടന്നേ പറ്റൂ. ആമേൻ. എന്നെ ദൈവകരം തൊട്ടിട്ടുണ്ടെന്ന്, ദൈവം എന്നെ പിടിച്ചിട്ടുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും? ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടുന്ന രാത്രി ആകട്ടെ. ഊട്ടവര ഹതുന ലഭതക സന്തുര ശക്തർ കൗഡ വിഗാ വനതല ഹുന്തുൽ ചൗടേ രഗതക സന്തുര ഷംവര ഹർദാ രഗതം ചൽക്കർ കൗഡർ ഹർദാ രഗതം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ രാത്രി ഹല്ലേലൂയ ഒരു വിടുതലിൻ്റെ രാത്രിയാകണം, ഒരു സൗഖ്യത്തിൻ്റെ രാത്രിയാകണം. ആമേൻ. അപ്പൊ ഇന്നത്തെ രാത്രി എന്തൊക്കെ രാത്രി ആകണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന്, ഇന്നത്തെ രാത്രി ഒരു വിടുതലിൻ്റെ രാത്രിയാകണം. അതിനെന്ത് ചെയ്യണം? ഇന്നത്തെ രാത്രി ഒരു സൗഖ്യത്തിൻ്റെ രാത്രിയാകണം. ഇന്നത്തെ രാത്രി അതിനെന്ത് വേണം? കാല് ഉറയ്ക്കുന്ന രാത്രിയാകണം, നെരിയാണി ഉറയ്ക്കുന്ന രാത്രിയാകണം, ആമേൻ ഞാൻ നടക്കുന്ന രാത്രിയാകണം, തുള്ളുന്ന രാത്രിയാകണം, അകത്ത് കയറുന്ന രാത്രിയാകണം, എനിക്കെതിരായി എഴുതിയ പ്രമാണങ്ങൾ തൂത്തുകളയുന്ന രാത്രിയാകണം. അവൻ കാൽവരി ക്രൂശിൽ എൻ്റെ യേശു നിനക്ക് വിരോധമായി എഴുതിയിട്ടുള്ള പ്രമാണങ്ങളെ തൂത്തുകൊണ്ട് ശത്രുവിൻ്റെ ആയുധവർഗം കീഴെ വപ്പിച്ച് നിനക്ക് ജയോത്സവം കൊണ്ടാടത്തക്ക വണ്ണം മാറ്റങ്ങൾ വരുത്തിയ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ശക്തിയോടെ നീട്ടുന്ന രാത്രിയാകണം, നിന്നെ വലം കൈക്ക് പിടിക്കുന്ന രാത്രിയാകണം. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ദൈവം എന്റെ വലം കൈയിൽ പിടിച്ച് എന്നെ നടത്താൻ പോകുകയാണ്. ഇന്ന് വരെ ഇരുന്നതുപോലെ അല്ല, ഇന്ന് വരെ നടന്നതുപോലെ അല്ല, ഇന്ന് വരെ കിടന്നതുപോലെ അല്ല, എനിക്ക് വിരോധമായുള്ള പ്രമാണങ്ങളുടെ മേൽ എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. എനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന കൽപ്പനകളുടെ മേൽ എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. എന്നെ കടത്തത്തിൽ എന്ന് പറഞ്ഞ വാതിലുകളെ ഉയർത്തുവാൻ പോവുകയാണ്. പണ്ടയുള്ള കഥകളെ ഉയർത്തുവാൻ പോവുകയാണ്. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് യെശയ്യാവ് 45 അവൻ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് കർത്താവ് എന്ത് ചെയ്യും? ദുർഘടങ്ങളെ നിരപ്പാക്കും. ഇനി ഞാനൊരു കാര്യം പറയാം, വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് മുമ്പായിട്ട് നിന്നെ കടത്താതിട്ടിരിക്കുന്ന ദുർഘടങ്ങളെ ഇന്ന് രാത്രി അവൻ നിരപ്പാക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്ന് രാത്രി വചനത്തിൻ്റെ ശക്തിയാൽ, ആരാധനയുടെ ശക്തിയാൽ ഞങ്ങൾക്ക് മുമ്പിൽ കിടക്കുന്ന ചില ദുർഘടങ്ങളെ നിരപ്പാക്കണം. ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത്, താമ്രവാതിലുകളെ
തകർത്ത് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ രണ്ട് അടച്ചിട്ടിരുന്ന താമ്ര കഥകൾ തകരുന്നത് എത്ര പേർ കാണുന്നുണ്ട്? വിശ്വാസ കണ്ണാൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വാസ കണ്ണു കാണുന്നു? നിങ്ങൾക്ക് മുമ്പിൽ ശത്രു അടച്ചു വെച്ചിരിക്കുന്ന ചില താമ്ര കഥകൾ ഇന്ന് രാത്രി ഇതാ തകരുകയാണ്, ഇതാ തകരുകയാണ്, ഇതാ തകരുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി ചലിച്ചിട്ട് എനിക്കെതിരായി അടച്ചു വെച്ചിരിക്കുന്ന ചില വാതിലുകൾ ഇന്ന് രാത്രി തകരുകയാണ്. വിശ്വാസത്തോടെ ആരാധിക്കൻ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ശക്തിയുടെ ഒരു ആരാധന. ആമേൻ. ചില താമ്ര കഥകളെ തകർക്കും. നിന്റെ തലമുറക്കെതിരായി, നിന്റെ വീടിനെതിരായി, നിന്റെ യാത്രക്കെതിരായി, വിവാഹങ്ങൾക്കെതിരായി, പ്രമോഷനെതിരായി, ആത്മീയത്തിനെതിരായി, ഭൗതികത്തിനെതിരായി ശത്രു വച്ചിരിക്കുന്ന ചില താമ്ര കഥകളെ ഇന്ന് രാത്രി തകർക്കുന്ന രാത്രിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. താമ്രക്കഥകളെ തകർത്ത് അടുത്തത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ഇരുമ്പോടാമ്പലുകളെ ഇനി ഏതെങ്കിലും വാതിൽ പറിച്ചു മാറ്റാൻ വിസമ്മതിച്ചു നിന്നാൽ അടുത്ത പരിപാടി എന്നറിയാം. മഹത്വത്തിന് രാജാവ് പ്രവേശിക്കേണ്ടതിന് കഥകളെ ഉയർന്നിരിപ്പിൻ. പണ്ടേയുള്ള കഥകൾ തലകുയർത്തിയൊക്കെ മാറണം മാറണം. ഈ പോലീസുകാർ മന്ത്രി വരുമ്പോൾ കൈവീശി പോകത്തില്ലേ? അന്നേരം മാറിയില്ലെങ്കിലോ? മാറാതെ ഈ കഥകൾ നിന്നാൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായ നിന്റെ വലം കൈക്ക് നിന്നെ പിടിച്ചിരിക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ ഈ വല്ല വാതിലും മാറാതെ നിന്നാലുണ്ടല്ലോ, ഒരൊറ്റ ചവിട്ട് താമ്രക്കഥകൾ തകരും, ഇരുമ്പോടാമ്പലുകൾ മുറിയും. ഇന്ന് രാത്രി ചില താമ്രക്കഥകൾ തകർന്ന് ഇരുമ്പോടാമ്പലുകൾ മുറിഞ്ഞ് ദൈവജനത്തിനകത്ത് കയറാൻ കഴിയാതെ കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ അത്ഭുതങ്ങൾ നടക്കത്തക്ക വണ്ണം ആമേൻ ഹല്ലേലൂയ വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ശക്തിയോടെ ശക്തിയോടെ ദൈവത്തോട് പറ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കണം, ചില വാതിലുകൾ തുറക്കണം, ഇരുമ്പോടാമ്പലുകൾ മുറിയണം, താമ്ര കഥകൾ തകരണം. ആമേൻ. രാത്രി എത്ര പേര് എൻ്റെ മുമ്പിൽ കർത്താവേ ഒന്നല്ലെങ്കിൽ വാതിൽ ഉയർന്ന് മാറണം, അല്ലെങ്കിൽ കട്ടളക്കാലൂടെ പറിച്ച് ദൂരം കൊണ്ട് കളയണം, അതല്ലെങ്കിൽ താമ്ര കഥകൾ തകരണം, ഇനി ആദ്യം അല്ലെങ്കിൽ ഇരുമ്പോടാമ്പലുകൾ മുറിയണം. എങ്ങനെയായാലും പറ്റത്തില്ല, എന്നെ കയറ്റത്തില്ലെന്ന് പറഞ്ഞ വാതിലിൽ കൂടെ ഞാൻ അകത്ത് കയറണം. എന്നിട്ട് അത്ര എത്ര പ്രവിശ്വ ദൈവം എനിക്കൊരു പ്രവർത്തിക്കും, ദൈവം എനിക്കൊരു പ്രവർത്തിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ഒരു വരി പാട്ട് പാടി ഒന്ന് ആരാധിച്ച് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ച് എന്നെ നടത്തിടുന്നു ദിനം തോറും എന്ന ആ പാട്ടിൻ്റെ ചില അടികൾ പാടി ആരാധിച്ചിട്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടുന്നു വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭന മനവധി വന്നിടുന്നു എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ, എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ദൈവം എന്നെ നടത്തുമെന്ന്, എന്റെ ദൈവം എന്നെ നടത്തുമെന്ന്, വീഴാതെ നടത്തുമെന്ന്, പതറാതെ നടത്തുമെന്ന്, പ്രതികൂലങ്ങളിൽ നടത്തുമെന്ന്, ചെങ്കടലിൽ നടത്തുമെന്ന്, എരിഹോയിൽ നടത്തുമെന്ന്, അഗ്നിചൂളയിൽ നടത്തുമെന്ന്, സിംഹക്കുഴിയിൽ നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറ. ഈ വചനങ്ങളാ ദൈവമാനകർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു